100% ജോലി സാധ്യതയുള്ള മൊബൈൽ കോഴ്സുകളുമായി കണ്ണൂരിൽ ആപ്പിൾ സ്കൂൾ ടെക്നിക്കൽ അക്കാദമി ഗ്ലോബൽ വില്ലേജ് ബാങ്ക് റോഡ് കണ്ണൂർ. പി ടി തോമസ് കേരള രാഷ്ട്രീയത്തിൽ പകരം വെക്കാനില്ലാത്ത നേതാവ്. ചികിത്സയുടെ ഭാഗമായി വെല്ലൂരിൽ തുടരുന്നതിനിടെയാണ് പി ടി തോമസ് വിടവാങ്ങിയത്. 71 വയസ്സായിരുന്നു. ഭാര്യ ഉമാ തോമസ്, മക്കൾ വിഷ്ണുവും വിവേകും. 4 തവണ MLA-യും 1 തവണ MP-യുമായിരുന്നു. കോൺഗ്രസ് നേതൃനിരയിൽ എല്ലാം കൊണ്ടും വേറിട്ട നേതാവായിരുന്നു പി ടി തോമസ്. തൊടുപുഴയിൽ കർഷക കുടുംബത്തിൽ ജനിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃനിരയിലേക്ക് ഉയർന്നു വന്ന പി ടി കോൺഗ്രസിലെ ഒറ്റയാനായിരുന്നു. ആദ്യാവസാനം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതാവായിരുന്നു പി ടി. താഴെത്തട്ടിലെ പ്രവർത്തകരുമായും സാധാരണക്കാരുമായും അടുത്ത ബന്ധം പി ടി പുലർത്തി. ഏത് നേരത്തും അണികളുടെ ഏത് ആവശ്യത്തിനും സമീപിക്കാൻ സാധിക്കുന്ന പ്രിയങ്കരനായ നേതാവ് എന്ന നിലയിലാണ് പി ടിയെ അണികൾ ചേർത്തു പിടിച്ചത്. മഹാരാജാസ് കോളേജിലെ KSU-വിൻ്റെ നേതാവായി ഉയർന്നു വന്ന പി ടി ക്യാമ്പസ് കാലം മുതൽ തന്നെ ഒരു ഫൈറ്ററായിരുന്നു. ഇടുക്കി MP-യായിരുന്ന കാലത്ത് കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ പേരിൽ സഭയുമായി പി ടി തോമസ് നേരിട്ട് ഏറ്റുമുട്ടി. ക്രൈസ്തവ സഭകളിൽ നിന്നും കടുത്ത പ്രതിഷേധം അദ്ദേഹത്തിന് നേരെ ഉണ്ടായതോടെ ഇടുക്കി സീറ്റിൽ നിന്നും പാർട്ടി നേതൃത്വത്തിന് അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടി വന്നു. പി ടിക്ക് പകരക്കാരനായി സീറ്റ് നൽകിയ ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നത് ചരിത്രം. തുടർന്ന് 2016 എറണാകുളത്തെ തൃക്കാക്കര സീറ്റിൽ മത്സരിച്ച പി ടി 2021 അവിടെ വിജയം ആവർത്തിച്ചു. 2016 അന്നത്തെ KPCC പ്രസിഡന്റായിരുന്ന VM സുധീരൻ്റെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ് സിറ്റിംഗ് MLA-ആയ ബെന്നി ബഹനാനെ മാറ്റി പി ടി തോമസിനെ തൃക്കാക്കര സീറ്റ് ലഭിക്കുന്നത്. 2014 സീറ്റ് നിഷേധിക്കപ്പെട്ട പി ടി തോമസിന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൻ്റെ ചുമതല കോൺഗ്രസ് പാർട്ടി നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി കാസർഗോട്ടേക്കുള്ള യാത്രയിൽ ട്രെയിനിൽ വെച്ച് പി ടി തോമസിന് ഹൃദ്രോഗബാധ ഉണ്ടായി. അന്ന് മരണത്തെ മുഖാമുഖം കണ്ട പി ടി അത്ഭുതകരമായാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതും കേരള രാഷ്ട്രീയത്തിൽ സജീവമായതും. ഏതു വിഷയത്തിലും പി ടിക്ക് തൻ്റേതായ ഒരു നിലപാടുണ്ടായിരുന്നു. അത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റവുമുണ്ടായിരുന്നു. ഇത് എന്നും പി ടി തോമസിനെ വ്യത്യസ്തനാക്കി. നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പി ടിയെ പോലെ ഏറ്റുമുട്ടിയ മറ്റൊരു നേതാവില്ല. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെയും വിവിധ ആരോപണങ്ങളുമായി പി ടി എത്തിയപ്പോൾ പിണറായി വിജയനും പി ടിയും തമ്മിലുള്ള കടുത്ത വാക്പോരുകൾക്ക് പലവട്ടം നിയമസഭ സാക്ഷിയായിട്ടുണ്ട്. ഈ സംവാദം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ പുതിയ ഏടുകളാണ് എഴുതി ചേർത്തത്. പി ടി തോമസിന് അർബുദമായിരുന്നു എന്ന കാര്യം പാർട്ടിയിലെ സഹപ്രവർത്തകർക്കെല്ലാം അറിയാമായിരുന്നു. എന്നാൽ അദ്ദേഹം തിരിച്ചു വരും എന്നായിരുന്നു എല്ലാവരുടെയും ധാരണ. പി ടി തോമസും ആ ആത്മവിശ്വാസമാണ് എല്ലാവരുമായി പങ്കുവച്ചതും. പി ടിയുടെ ശക്തി അദ്ദേഹത്തിൻ്റെ കുടുംബവും ലോകം മുഴുവനുമുള്ള സുഹൃത്തുക്കളുമാണ്. പി ടിയുടെ ഭാര്യ ഉമയും മക്കൾ വിഷ്ണുവും വിവേകും സ്വന്തം ശരീരത്തിലെ രോഗം പോലെയാണ് പി ടിയുടെ രോഗത്തെ കണ്ടത്. ഒരു കുടുംബത്തിന് ഇതിൽ കൂടുതൽ ചെയ്യാൻ കഴിയില്ല. രാഷ്ട്രീയ തിരക്കിനിടയിലും ഇങ്ങനെ സുദൃഢബന്ധമുള്ള ഒരു കുടുംബത്തെ കൂടി വാർത്തെടുക്കാൻ കഴിഞ്ഞത് ചെറിയ കാര്യമല്ല. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളാൽ അദ്ദേഹത്തിന് കീമോതെറാപ്പി നടത്താൻ ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇതല്ലാതെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ പി ടിക്ക് ഉണ്ടായിരുന്നതായി സഹപ്രവർത്തകർക്കും അറിയില്ല. പാർട്ടി തന്നെ ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ തുടർ ചികിത്സയ്ക്ക് അമേരിക്കയിൽ നിന്നുള്ള ഡോക്ടർമാരിൽ നിന്നടക്കം വിവരങ്ങൾ തേടിയിരുന്നു. ഇതിനിടെയാണ് തീർത്തും അപ്രതീക്ഷിതമായുള്ള പി ടിയുടെ വിയോഗം. 41 വർഷത്തിലേറെയായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന പി ടിയുടെ അപ്രതീക്ഷിത വിയോഗം സൃഷ്ടിച്ച ഞെട്ടലിലാണ് നേതാക്കളും പ്രവർത്തകരും. കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസ് പാർട്ടിയിലും വലിയ ഒരു ശൂന്യതയാണ് പി ടിയുടെ നിര്യാണം മൂലം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ. പട്ടിന്റെ പ്രൗഢിക്ക് ജനമനസ്സുകൾ നൽകിയ നാമം ഇമ്മാനുവൽ സിൽക്സ്. ഓരോ വധുവിനും വരനും മനോഹരവും വ്യത്യസ്തവുമായി അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് ഒരുക്കുന്ന വസ്ത്രവിസ്മയ കാഴ്ച ഇമ്മാനുവൽ വെഡിംഗ് ഫെസ്റ്റ്. ഏറ്റവും മികച്ചത് ഏറ്റവും ശരിയായ വിലയിൽ സ്വന്തമാക്കുവാൻ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്ന ഇമ്മാനുവൽ വെഡിംഗ് ഫെസ്റ്റിവലിൽ കമനീയമായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചുകൾ, ഷെർവാണി, സ്യൂട്ട് എന്നിവയുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ, ക്യാഷ് ബാക്ക് ഓഫർ. എല്ലാ ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് പർച്ചേസ് സംഖ്യ തിരികെ നൽകുന്നു.
പട്ടിൽ നെയ്തെടുത്ത വസ്ത്രവിസ്മയങ്ങൾ, ഗുണനിലവാരത്തിന്റെ മേന്മ, വിലക്കുറവിന്റെ സേവിംഗ്സ്, ലോകോത്തര ബ്രാൻഡുകളുടെ സംഗമ ഭൂമി, ഇമ്മാനുവൽ വെഡിംഗ് ഫെസ്റ്റ്, അണിഞ്ഞൊരുങ്ങാം അതിരുകളില്ലാതെ. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ്, കണ്ണൂർ, റിയാദ് മോൾ, പയ്യന്നൂർ മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്.